നാടൻ കന്നുകാലി ഇനങ്ങളുടെ സംരക്ഷണത്തിൽ മാതൃകയാകുന്ന ഇടുക്കിയിലെ ഉപ്പുകുന്ന് ഗ്രാമത്തിലെ കർഷകരെ ഇനി പരിചയപ്പെടാം. തദ്ദേശീയ കന്നുകാലി ഇനങ്ങളുടെ വികസനത്തിനും സംരക്ഷണത്തിനും വേണ്ടി നടപ്പാക്കുന്ന രാഷ്ട്രീയ ഗോകുൽ മിഷൻ സഹായ പദ്ധതി വലിയ പ്രതീക്ഷയാണ് ഈ കർഷകർക്ക് നൽകുന്നത്. റിപ്പോർട്ട്. 2021-22 മുതൽ പ്രത്യേക മൃഗസംരക്ഷണ പദ്ധതി പാക്കേജിനാണ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകിയിട്ടുള്ളത്. തദ്ദേശീയ ഇനങ്ങളുടെ വികസനത്തിനും സംരക്ഷണത്തിനും രാഷ്ട്രീയ ഗോകുൽ മിഷൻ സഹായമെത്തിക്കും. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നാടൻ കന്നുകാലി ഇനങ്ങളെയും വായുമൊഴിയായി മാത്രം കൈമാറ്റം ചെയ്തു പോന്നിരുന്ന പാരമ്പര്യ ചികിത്സാ അറിവുകളെയും സംരക്ഷിക്കുന്നതിനും പുനരുജ്ജീവിപ്പിക്കുന്നതിനും ഇടുക്കി ജില്ലയിലെ ഉപ്പുകുന്ന് ഗ്രാമത്തിൽ തുടക്കമായി. നമ്മുടെ പ്രദേശത്തെന്ന് പറയുന്നത് ഇടുക്കി ജില്ല തന്നെയാണെങ്കിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ഈ ഇനം നാടൻ ഇനം കിട്ടുള്ളൂ. അതിനെ ആരും സംരക്ഷിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം പാൽ കുറച്ച് കിട്ടുന്നതുകൊണ്ട് കൃഷിക്കാരായി തയ്യാറാകുന്നില്ല. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ ഇവിടെ തന്നെ കുറച്ച് പേര് ഉണ്ട്, കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൃഷി ചെയ്തിട്ട് നല്ലപോലെ ജീവിക്കുന്ന ആൾക്കാരാണ്. അത് മാതൃകയായിട്ട് കണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു സംവിധാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. കാരണം കേന്ദ്ര ജൈവ സാങ്കേതിക വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന രാജീവ് ഗാന്ധി ജൈവ സാങ്കേതിക ഗവേഷണ കേന്ദ്രം നാടൻ കന്നുകാലി ഇനങ്ങളുടെയും പാരമ്പര്യ മൃഗചികിത്സാ അറിവുകളുടെയും പ്രാമാണീകരണവും ശാസ്ത്രീയ പഠനങ്ങളും നടത്തിവരികയാണ്. നാഷണൽ ഗ്ലോബൽ മിഷനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾ നാടൻപുറങ്ങളിൽ കൂടുതലായി വിപുലീകരിക്കാനാണ് നമ്മൾ ഈ പദ്ധതിയിൽ കൂടി ശ്രമിക്കുന്നത്. വെച്ചൂർ, ചെറുവള്ളി, ഹൈറേഞ്ച് കുള്ളൻ, പെരിയാർ എന്നീ കന്നുകാലി ഇനങ്ങളും ഇനിയും പേര് തിട്ടപ്പെടുത്താനുള്ള തനതിനങ്ങളുമാണ് ഇവിടുത്തെ കർഷകർ സംരക്ഷിക്കുന്നത്. എന്നാൽ പരമ്പരാഗത അറിവുകൾക്ക് ഉചിതമായ ശാസ്ത്രീയ അടിത്തറ നൽകി അവയെ സംരക്ഷിക്കുന്നതിനോടൊപ്പം അത്തരം അറിവുകൾ രൂപപ്പെടുത്തി പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തിക്കുകയാണ് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സഹായത്തോടെ നടത്തുന്ന ഈ പദ്ധതി ലക്ഷ്യമാക്കുന്നത്. നാഷണൽ ഗോകുൽ മിഷന്റെ കീഴിലുള്ള പല പദ്ധതികളും നമ്മൾക്ക് ഈ ഉപ്പുകുന്ന് പോലെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ എത്തിക്കുകയാണെങ്കിൽ അത് ഇവിടുത്തെ ക്ഷീര കർഷകർക്ക് ഒരു വലിയ ഉണർവ് നൽകും എന്നതിൽ സംശയമില്ല. ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ക്ഷീര കർഷകർക്കിടയിൽ പാരമ്പര്യ മൃഗചികിത്സ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ആരംഭിച്ചു കഴിഞ്ഞു. പശുവിനെ വളർത്തിയാണ് ഞങ്ങളുടെ ഉപജീവനമാർഗം നടത്തുന്നത്. ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ധനസഹായം കിട്ടുന്ന വളരെ ചെലവ് കുറഞ്ഞതും സുരക്ഷിതവുമായ കന്നുകാലി പരിപാലനവും ചികിത്സാ രീതികളും കൊണ്ട് സുസ്ഥിരമായൊരു കന്നുകാലി പരിപാലനത്തിന് വഴിയൊരുക്കുകയും ഗ്രാമങ്ങളിലെ ക്ഷീരകർഷകരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയുമാണ് പദ്ധതി ലക്ഷ്യമാക്കുന്നത്. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.